നമസ്കാരം കുമാറേ, അത്യന്തം നാടകീയമായ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ MLA PV അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇന്നലെ മുതൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, അതുപോലെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ADGP എന്നിങ്ങനെ മൂന്ന് പ്രധാന വിഭാഗങ്ങൾക്ക് നേരെയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം ഉന്നയിച്ചത്. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ ആ നിലപാടിൽ മാറ്റം വന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്നലെ മലപ്പുറത്ത് കണ്ട ശരീരഭാഷയായിരുന്നില്ല PV അൻവർ നിയമസഭയുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ അവിടെ കണ്ട ഒരു ശരീരഭാഷ. ഈ അദ്ദേഹത്തിൻ്റെ വീര്യം, ഇന്നലെ കണ്ട വീര്യം എവിടെ ചോർന്നുപോയി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ചർച്ചകൾ അങ്ങനെ ഇങ്ങനെ നീളുമ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യവും പ്രസക്തമാണ്. കാര്യം, പിണറായി വിജയനോടുകൂടി CPM എന്ന പാർട്ടി കേരളത്തിൽ അസ്തമിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുതന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലും കഴിഞ്ഞ കുറേ മണിക്കൂറുകളിലായി ചർച്ച ചെയ്യുന്നത്. കാര്യം, പിണറായി വിജയൻ പാർട്ടിയുടെ അന്തകനായി മാറുന്നുവോ? പാർട്ടിയുടെ ഗോർബച്ചേവായി മാറുകയാണോ? ഗോർബച്ചേവ് നമുക്കറിയാം, സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം, രാഷ്ട്രം തന്നെ ഇല്ലാതായത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാലത്തോടുകൂടി? അതുപോലെ ആകുമോ, അതിൻ്റെ ഒരു തനിയാവർത്തനമാകുമോ കേരളത്തിൽ പിണറായി വിജയൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. കുമാർ, എന്തു തോന്നുന്നു? അല്ല, ഈ പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അത് അദ്ദേഹം വളരെയധികം ശക്തനാണ്. അദ്ദേഹം ശക്തനാണ് എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ നിലപാട് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ടോ അല്ല, അദ്ദേഹത്തിന് ചുറ്റും കുറച്ച് ആൾക്കാരുണ്ട്, ചില അധികാര കേന്ദ്രങ്ങളുണ്ട്. അത് കാരണം അദ്ദേഹം ശക്തനാണ്. ഏത് വമ്പനെയും അല്ലെങ്കിൽ ഏത് ഒറ്റയാനയെയും മെരുക്കിയെടുക്കാനുള്ള ഒരു ശക്തി ഈ പറയുന്ന മുഖ്യമന്ത്രിയോടൊപ്പമുള്ള സംഘത്തിനുണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. കാരണം മലപ്പുറത്തിരുന്ന് വെല്ലുവിളിച്ച PV അൻവർ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹം അവിടെ പുലിയായിരുന്നുവെങ്കിൽ ഇവിടെ പൂച്ചയായി മാറി. അത് ഒന്നാം തരം തെളിവാണ്. കാരണം ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ഭാരതത്തിൻ്റെ ദേശീയ എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ഒരു ട്രാൻസിറ്റ് പെറ്റീഷൻ നൽകിയിട്ടുണ്ട്. ആ ട്രാൻസിറ്റ് പെറ്റീഷൻ മറ്റൊന്നുമല്ല, അതായത് കേരളത്തിൽ നടന്ന സ്വർണ്ണക്കടത്ത് കേസ്, ഈ നയതന്ത്ര ചാനലിലൂടെ നടത്തിയ സ്വർണ്ണക്കടത്ത് കേസ്, ആ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അന്വേഷണം ഏതാണ്ട് ഒരു ഘട്ടം പൂർത്തിയായി നിൽക്കുന്നു. ഇനി അന്വേഷിക്കേണ്ടത് കേരളത്തിലെ ഉന്നതന്മാരിലേക്കാണ്. അന്വേഷണം പോകേണ്ടത് ഉന്നതന്മാരിലേക്കാണ്. ആ ഉന്നതന്മാരിലേക്ക് അന്വേഷണം പോയാൽ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടും. കാരണം അത്രമാത്രം അധികാരങ്ങളുള്ള പലരും ED മുന്നോട്ട് പോക്കിനെ തടയുന്നുണ്ട്. ED ഇനി ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ അവിടെ ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന് കാരണം കേരളത്തിലെ ചില അധികാര കേന്ദ്രങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഈ കേസ് കേരളത്തിലെ കോടതിയിൽ നിന്നും ബാംഗ്ലൂരിലെ കോടതിയിലേക്ക് മാറ്റണം, കർണാടകയിലെ ഒരു കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ട്രാൻസിറ്റ് പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മറ്റ് ഏജൻസികളെ പോലെയല്ല, അവർക്ക് വളരെ കൃത്യമായ ചില അധികാരങ്ങളൊക്കെയുള്ള ഏജൻസികളാണ്. ആരുടെയും സ്വത്ത് പിടിച്ചെടുക്കാനും എവിടെ ഏത് അധികാര കേന്ദ്രങ്ങളിലേക്കും കടന്നു പോകാനും ഒക്കെയുള്ള അധികാരം അവർക്കുണ്ട്. അവർക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത രീതിയിൽ ഇവിടുത്തെ ഒരു സ്റ്റേറ്റ് മാഫിയ സ്റ്റേറ്റ് എന്ന ഒരു പ്രയോഗം, അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ആ മാഫിയ സ്റ്റേറ്റിന് അത്രമാത്രം ശക്തമാണ് ജനങ്ങളുടെ ഒരു പിന്തുണ, അല്ലെങ്കിൽ ജനങ്ങളുടെ മാൻഡേറ്റ്. അതിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കുറച്ചധികം ആളുകൾ കേരളത്തിൻ്റെ അധികാര കസേരയിൽ വിലസുന്നുണ്ട് എന്ന് ആ അഫിഡവിറ്റ് അല്ലെങ്കിൽ ആ ട്രാൻസിറ്റ് പെറ്റീഷനിൽ ഒരു കേന്ദ്ര ഏജൻസി പറഞ്ഞിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഒരു ഭരണപക്ഷ MLA പോലും ഇത്തരത്തിൽ ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങളോട് ഇടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹം പൊതുജനസമക്ഷം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും ഇവരെ ഭീഷണിപ്പെടുത്താനാകുമോ, അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഇവരെ ചെയ്യാനാകുമോ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. രണ്ട് ദിവസത്തെ വലിയ രീതിയിലുള്ള അലയൊലികൾ വാർത്തകളിൽ നിൽക്കാൻ സാധിച്ചുവെന്നല്ലാതെ അതിനപ്പുറം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വിചാരിച്ചത് മുഖ്യമന്ത്രി ആയുധം വഴിച്ച് കീഴടങ്ങിയെന്നാണ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിൽ PV അൻവർ ആയുധം വച്ച് കീഴടങ്ങിയിരിക്കുകയാണ്, തൻ്റെ പോരാട്ടം ഇവിടെ നിർത്തുകയാണ് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളോട് പറഞ്ഞ ശേഷമാണ് അദ്ദേഹം അവിടെ വിട്ടത്.
അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പക്ഷേ കുമാറെ, ഈ പഴയ കാജാ ബീഡി വലിച്ചും അല്ലെങ്കിൽ കട്ടൻ ചായ കുടിച്ചും പരിപ്പ് വട തിന്നുമുള്ള ബുദ്ധിയല്ല ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ബുദ്ധി. അതിനും അപ്പുറം ചിന്തിക്കുന്ന, സമൂഹ മാധ്യമങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന മനസ്സാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ ഈ കാണുന്നതെല്ലാം കണ്ണട ചിരുട്ടാക്കാനുള്ള ഒരു വിദ്യയൊന്നും അവർക്ക് അവരുടെ മുന്നിൽ വിലപ്പോവില്ല. ഇന്നലെ അദ്ദേഹം മലപ്പുറത്ത് നിന്ന് ആരോപിച്ച ആരോപണങ്ങൾ, അത് എത്ര ഗുരുതരമാണെന്നുള്ളത് നമ്മളതൊന്ന് അതിൻ്റെ ഓരോ ഭാഗമായി എടുത്ത് കേട്ടാൽ മനസ്സിലാകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതായത് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ആ ഓഫീസിനെതിരെയാണ് ഗുരുതരമായ ആരോപണം, അവിടുത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ. അത് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള ADGP അദ്ദേഹം നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഇതെല്ലാം വളരെ കൃത്യമായി പറഞ്ഞ ഈ അൻവർ. പക്ഷേ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഈ ബോഡി ലാംഗ്വേജിലുണ്ടാകുന്ന മാറ്റം, ഇത് ജനങ്ങൾ അങ്ങനെ പാടെ തൊണ്ട തുടങ്ങാതെ വിഴുങ്ങുമോ? കാര്യം ഈ അന്തപ്പുര വിപ്ലവം എന്ന് നമുക്ക് പറയാം, ഈ അന്തപ്പുര വിപ്ലവം ഇവിടെ ചിലവാകുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അതൊരിക്കലുമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഈ മാഫിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും പിണറായി വിജയൻ തുടർഭരണം നേടുമെന്ന് അവർ പോലും കരുതിയതല്ല. അവർ പക്ഷേ തുടർഭരണം നേടി. ഇതിൻ്റെ കാരണം ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ ഒരു കെട്ടുറപ്പ് ഇല്ലായ്മയാണ്, പ്രതിപക്ഷത്തിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതിൽ പിടിച്ചവർ അധികാരത്തിൽ കയറി. പക്ഷേ ഇനി എന്ത് എന്നൊരു ചോദ്യം അവരുടെ മുന്നിൽ ഇപ്പോഴുമുണ്ട്. ഭരിക്കാനായി ഒന്നുമില്ല, കേരളത്തിൽ ചെയ്യാൻ, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന ഒരു ആശയമോ അങ്ങനെയുള്ള ഒരു ഉൾക്കാഴ്ചയോ ഈ പിണറായി വിജയൻ സർക്കാരിനില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന നവകേരള സദസ്, കേരളീയം എന്നിങ്ങനെയൊക്കെയുള്ള ഭാവന കൊണ്ട് തീർത്തും ശുഷ്കമായ ചില പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. എങ്ങനെയെങ്കിലും സമയം തള്ളി നീക്കുക. നേരെ മറിച്ച് മറുഭാഗത്ത് ഈ അധികാരം ജനങ്ങൾ തിരഞ്ഞെടുത്തവരുണ്ടല്ലോ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ, അവരുടെ പിറകിൽ നിന്ന് കളിക്കുന്ന ഭരണഘടനയ്ക്ക് അതീതരായ ചില ആളുകൾ, അവർ പരമാവധി ഇനി എക്സ്പോസ്ഡ് ആയാലും കുഴപ്പമില്ല, അടുത്ത 5 കൊണ്ട് പരമാവധി വെട്ടിപ്പിടിക്കുക എന്ന കാര്യമാണ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ടാണ് അവർ വളരെ പകൽ വെളിച്ചത്തിൽ തന്നെ ഇത്തരത്തിൽ കൊള്ളയും, അത് കേരളത്തിൻ്റെ ഖജനാവ് അല്പം ശോഷിച്ചു പോയി. കേരളത്തിൻ്റെ ഖജനാവിനൊരല്പം കൂടി പച്ചപ്പുണ്ടായിരുന്നുവെങ്കിൽ അതും കൂടി ഈ കൊള്ളയുടെ ഒരു വ്യാപ്തി കൂടി. കുമാർ, ഈ എന്തോ പറയാ, PR വർക്കിൻ്റെ ശൗര്യം ഇപ്പോൾ പണ്ടേ പോലെ ഒന്നും ഫലിക്കുന്നില്ല. ആദ്യകാലത്ത് കിറ്റ് കാണിച്ചൊക്കെ ജനങ്ങൾ വീഴുന്നത് കണ്ടിട്ടാണ് ഇവരെ എന്തും കാണിച്ച് മയക്കാം എന്നുള്ളൊരു കാര്യത്തിൽ മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല കാര്യങ്ങൾ. കുറച്ചുകൂടി ആളുകൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി പെരുമാറി തുടങ്ങി. അവർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു വിഭിന്ന സ്വരം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷേ അൻവർ അതിൻ്റെ ആദ്യത്തെ ആളെന്ന് വേണം നമുക്ക് പറയാൻ. ഇത് രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ കൂടെ ഉള്ള ഒരാൾക്ക് കഴിഞ്ഞുവെങ്കിൽ ഇനി മറ്റുള്ളവർ ഇതിലും അപ്പുറമുള്ള കാര്യങ്ങൾ ഭാവിയിൽ വിളിച്ചു പറയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന് തൊട്ട് മുന്നോടിയായി നടന്ന മറ്റൊരു സംഭവം, EP ജയരാജനെ പാർട്ടിയിൽ നിന്ന് മാറ്റിയ കാര്യം, അത് ഇതിനിടയിൽ മുങ്ങിപ്പോയ ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ വലിയ ഒരു സംസാര വിഷയമായി നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പാർട്ടിയിലെ സീനിയറായിട്ടുള്ള ഓരോ നേതാക്കളെയും പിണറായി വിജയൻ വെട്ടിമാറ്റുകയാണ്. നമുക്കറിയാം ജി സുധാകരൻ്റെ ഭാവി എന്തായിരുന്നു, അദ്ദേഹത്തെ ഒതുക്കി ഒരു വശത്ത് ഇരുത്തിയിട്ടുണ്ട്. ശൈലജ ടീച്ചറിൻ്റെ കാര്യം അറിയാം, അവരെയും ഒതുക്കിക്കഴിഞ്ഞു. തോമസ് ഐസക്ക് ഇന്ന് രാവിലെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ പുള്ളി സമ്മതിക്കുന്നില്ലെങ്കിലും പുള്ളി ഒതുങ്ങി എന്നുള്ള കാര്യം വളരെ സത്യമാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പാർട്ടിയിൽ ബഹുഭൂരിപക്ഷം സീനിയറായിട്ടുള്ള നേതാക്കളെയും ഒതുക്കി ഒരു മൂലക്കിരുത്തിയിട്ട് ഇവരുടെ ആരുടെയും തടസ്സമില്ലാതെ റിയാസിനെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ഒരു വഴി വെട്ടി ഒരുക്കുകയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഒരുപക്ഷേ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ വലിയ രീതിയിൽ, അറിയാം, യഥാർത്ഥ കമ്മ്യൂണിസം വേഴ്സസ് പിണറായി വിജയൻ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പറയുന്നത്. എന്താണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്? തീർച്ചയായും തനിക്ക് ശേഷം ഇനി പ്രളയം മാത്രമേ പാടുള്ളൂ എന്ന ഒരു നയത്തിലാണ് പിണറായി വിജയൻ്റെ മുന്നോട്ട് പോക്ക്. അത് തന്നെയാണ്. കാരണം എല്ലാ പാർട്ടി മെഷീനറിയെയും അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് യാതൊരു തരത്തിലുമുള്ള പ്രതിബന്ധങ്ങളോ പ്രതിരോധങ്ങളോ തനിക്കെതിരെ ഉണ്ടാകരുത് പാർട്ടിക്കുള്ളിൽ എന്ന് കൃത്യമായി കണക്ക് കൂട്ടിക്കൊണ്ട് പലരെയും കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആണ് ഈ പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. പലപ്പോഴും ഈ ചെടിച്ചട്ടി എടുത്തടിച്ചും ഹെൽമെറ്റ് കൊണ്ട് തലയ്ക്കടിച്ചുമൊക്കെ നടത്തിയ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടല്ലോ. അതെ, ഈ രക്ഷാപ്രവർത്തനം പ്രതിപക്ഷത്തിന് നേരെയായിരുന്നു. ഇങ്ങനെ അത് നേരിട്ട് ചെയ്യാതെ മറ്റ് പല രീതികളിലൂടെയും അത് ചെയ്തുകൊണ്ട് EP ജയരാജനെ പടിയിറക്കി വിട്ടത് അത്രമാത്രം ഈ അദ്ദേഹത്തെ തലയ്ക്കടിച്ച് കൊല്ലുന്നതിനേക്കാൾ അപ്പുറത്തൊരു ശിക്ഷയാണ് EP ജയരാജന് കൊടുത്തിട്ടുള്ളത്. പാർട്ടിയുടെ
ന്യായീകരണ പത്രമായ ദേശാഭിമാനിക്ക് വേണ്ടി ഒരു ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ഒരു നേതാവാണ്. ദേശാഭിമാനിയെ ഇന്നത്തെ നിലയിലെത്തിച്ച ഒരു നേതാവാണ്. മാത്രമല്ല പിണറായി വിജയനെ ഇന്നത്തെ നിലയിലെത്തിച്ച ഒരു നേതാവാണ്. ഒരുപക്ഷെ പല ശത്രുക്കളുടെ പല ആക്രമണങ്ങളിൽ നിന്നും ഒരുപക്ഷെ പിണറായി വിജയനെ രക്ഷിച്ചിട്ടുള്ള ആളാണ്. ഈ വിമാനത്തിൽ വെച്ച് നമുക്കറിയാമല്ലോ മുഖ്യമന്ത്രിയെ എനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച ആളുകളെ അദ്ദേഹം കൈകാര്യം ചെയ്ത രീതി, അതൊരു പ്രതീകം മാത്രമാണ്. പക്ഷേ ഇങ്ങനെ പല സന്ദർഭങ്ങളിലും പിണറായി വിജയനെ ഇ പി ജയരാജൻ രക്ഷിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഇ പി ജയരാജനെ പോലും മുഖം നോക്കാതെ അദ്ദേഹം നടപടിയെടുക്കുന്നു. പക്ഷേ മറുഭാഗത്ത് പിണറായി വിജയന് വേണ്ട ആൾക്കാരെ, ഇപ്പോൾ എം ആർ അജിത് കുമാറിനെ പാർട്ടിയുടെ ഒരു എം എൽ എ തുറന്നു പറഞ്ഞിട്ട് പോലും, വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും സംരക്ഷിച്ച് നിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയൊന്നും നോക്കാനില്ല, താൻ എന്തായാലും പുറത്തായി കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും. അതായത് ഈ സർവീസ് സംഘടനകൾ, അവരിപ്പോഴും ഈ പാർട്ടിക്കൊപ്പമാണ്. ആ സർവീസ് സംഘടനകളും അതുപോലെ തന്നെ ചില മാഫിയ സംഘങ്ങളും ഉണ്ടെങ്കിൽ, ഒരല്പം മതതീവ്രവാദവും കയ്യിലെടുത്താൽ വീണ്ടും അധികാരത്തിൽ തുടരാമെന്ന മോഹം പലർക്കുമുണ്ട്. അത് പ്രതിപക്ഷത്തിരിക്കുന്നവർ അത് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവരത് ജാഗ്രത കാട്ടിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തുടർ ഭരണം നേടുന്നതും. ഇനിയെങ്കിലും ജാഗ്രത കാട്ടിയാൽ ആ കളി ഒരുപക്ഷെ സി പി എമ്മിന് അവസാനിപ്പിക്കണം എന്ന് തോന്നിയേക്കാം. അല്ല, അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ നമുക്കറിയാം 2026 എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. ഇതിനിടയിൽ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിലും ആത്യന്തികമായ ലക്ഷ്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഇനി പിണറായിക്ക് മുന്നിലുള്ള അടുത്ത തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഈ ഈ തന്ത്രങ്ങളൊന്നും ഫലിക്കാത്തൊരു അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് പിണറായി വിജയൻ്റെ ഈ പറയുന്നത് പോലെ ഉപജാപക വൃന്ദത്തിൽ നിന്നും പല കാര്യങ്ങളും പുറത്തേക്ക് ചോർന്ന് ഒലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം ഇതിൻ്റെ ഒരു കെട്ടുറപ്പിന് ചില കാതലായ പ്രശ്നങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരള സംസ്ഥാനത്ത് ഒരു സാധാരണ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ, അതായത് അദ്ദേഹം എന്താണ് ഒരു കേസിലെ പ്രതിയാണ്, ഏത് കേസെന്ന് ഞാൻ പറയുന്നില്ല, ഒരു കേസിലെ പ്രതിയാണ്, സാധാരണക്കാരനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് ശബരിമലയിൽ പോകണം. ശബരിമലയിൽ നമുക്കറിയാമല്ലോ കഴിഞ്ഞ മണ്ഡലകാലം മുഴുവൻ ഭയങ്കര ക്യൂ ആയിരുന്നു, ദർശനം അസാധ്യമായ സമയത്ത്. പക്ഷേ ഈ ഈ പുള്ളിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും ശക്തനായ ഒരു നേതാവിൻ്റെ ചിലരായിട്ടൊക്കെ അടുപ്പമുണ്ടായിരുന്നു. അവിടെ വിളിച്ചു പറയുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇയാൾക്ക്, ഇതാ ഇയാൾ ആരാണെന്നോ ഇയാൾ എന്താണെന്നോ എന്ന് നോക്കാതെ ഈ കേസിലെ പ്രതിയെ പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് ചുമന്നുകൊണ്ട് ശബരിമലയിൽ കൊണ്ടുപോയി ദർശനം നടത്തിച്ചു. ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണ്. ഇതെല്ലാം ആ സംവിധാനത്തിൻ്റെ ഒരു ലൂപ്പ് ഹോളാണ്. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അതൊക്കെ അത് പറയണമെങ്കിൽ കുമാരെ, 2018 യുവതീ പ്രവേശന വിധി വന്നതിന് ശേഷം ശബരിമലയിൽ നടക്കുന്ന പ്രക്ഷോഭ സമയത്ത് അവിടെ നടത്തിയ പ്രക്ഷോഭം, അതായത് ഭക്തരെ അടിച്ചമർത്തുക എന്നുള്ള ഉത്തരവ് പോയത് പോലും പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്നാണ്, പിണറായി വിജയൻ അറിയാതെ. അതുമാത്രമല്ല, ബിന്ദു അമ്മിണിയെയും കനകദുർഗയും രാഖി രാമാനും ഇരുട്ടിൻ്റെ മറവിൽ ശബരിമലയിലേക്ക് എത്തിച്ചത് പോലും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരുടെ ബുദ്ധിയായിരുന്നു. ആ ബുദ്ധി കേന്ദ്രങ്ങൾ പ്രവർത്തിച്ച അനുസരിച്ചാണ് ഇവരിവിടെ നിന്നും പമ്പയിലെത്തിയതും ആരോരും അറിയാതെ രാത്രി മല കയറിയതും പടി കയറി മുകളിലെത്തിയതുമൊക്കെ. ഇതൊക്കെ ആർക്കും അറിയില്ല എന്നാണ് വിചാരം. പക്ഷേ ഇത് ഇപ്പോൾ നാട്ടിൽ പാട്ടാണ്. അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത് ഈ കാര്യം നടന്ന് കഴിഞ്ഞ ശേഷമാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി പോലും ഇത് അറിഞ്ഞിട്ടുള്ളത്. പിന്നീട് അതിനെ അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്തു, അദ്ദേഹം ഒരു ചിരിയിരിച്ചതൊക്കെ ഇന്നും എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷേ ഇതിൻ്റെ കൃത്യമായ ആസൂത്രണവും ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും നടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട് കുമാർ. അത് ഇത് ഈ പ്രമുഖന്മാരുടെ ആസൂത്രണമെന്ന് പറയാം. നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു ഈ പറയുന്നത് പോലെ ഒരു പ്രമുഖൻ്റെ വീട്ടിലെ വേലക്കാരിയുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു അനക്കമാണ്. വേലക്കാരിയാണ് ഇത്തരത്തിൽ ഒരു സ്വാധീനം ചെലുത്തിയത് എന്ന് ഓർക്കണം. കേരള പോലീസിനെ ആ കുറ്റവാളിക്ക് സംരക്ഷണം നൽകി ഈ അനേക ഭക്തർ ഇങ്ങനെ ദർശനം കിട്ടാതെ കാത്തിരിക്കുമ്പോൾ വി ഐ പിയെ പോലെ കൊണ്ട് ദർശനം നടത്തിക്കാൻ സാധിച്ചു. അതൊക്കെയുള്ള ഒരു അങ്ങനെയൊക്കെയുള്ളൊരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ഇത്തരം സംവിധാനങ്ങൾ
പൊളിച്ച് അടുക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിന്റെ ഒരു തുടക്കമായിരിക്കും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എന്തായാലും അൻവർ നിശബ്ദനാണ്. ഈ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അതിന്റെ അർത്ഥം നമുക്ക് എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാമോ അതിന്റെ പരകോടിയിലെത്തിയ അതിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു തരുന്ന ഒരു സ്ഥലമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയേണ്ടി വരും. കാര്യം ഈ അൻവർ പറഞ്ഞതിൽ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണെങ്കിൽ കൂടി അത്രയൊന്നും അല്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അതിനും അപ്പുറമാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ. സെക്രട്ടേറിയറ്റിലെ തന്നെ പല ഉദ്യോഗസ്ഥർ പലപ്പോഴായി സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഭയമാണ് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ. ജീവനിൽ പോലും ഭയം അവർക്കുണ്ട്. അതുകൊണ്ടാണ് പലരും പലതും തുറന്നു പറയാൻ മടിക്കുന്നത്. പക്ഷേ പലർക്കും ഈ അൻവർ പറഞ്ഞതിനും അപ്പുറം കാര്യങ്ങൾ സമൂഹത്തോട് തുറന്നു പറയണമെന്നുണ്ട്. ഒരുപക്ഷെ അൻവർ ഒരു തുടക്കമാകാം. അടുത്ത ദിവസങ്ങളിൽ ആരെങ്കിലുമൊക്കെ മുന്നിട്ട് വന്നാലും അതിൽ നമുക്ക് അതിശയപ്പെടേണ്ടതില്ല എന്ന് മാത്രമാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പക്ഷേ ഏറ്റവും നിരാശാജനകം ഇതൊക്കെ പുറത്തു പറയേണ്ട പ്രതിപക്ഷം എവിടെയോ ഒളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം പ്രതിപക്ഷമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ പറഞ്ഞ സംഘടനാ തലത്തിൽ സർവീസ് സംഘടനകളിൽ തന്നെ വലിയ രീതിയിലുള്ള ഭിന്നാഭിപ്രായം വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ വിഷയങ്ങൾ വന്നതിന് ശേഷം. ഒരുപക്ഷെ അടുത്ത് ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാകാൻ പോകുന്നതും അത് തന്നെയാണ്. ഈ ഈ ഭിന്ന സ്വരങ്ങൾ കേരളത്തിൽ നമ്മൾ മുഴങ്ങിക്കേക്കും അങ്ങോളം ഇങ്ങോളം. അതെ. നമസ്കാരം. നമസ്കാരം. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 90482555999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.